നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഡിവോഴ്സ് എന്ന മൂവിയെ കുറിച്ചിട്ടാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വനിതാ സംവിധായിക മിനി ഐ ജി. കേരള സർക്കാരിന്റെ ഇനിഷ്യേറ്റീവ് പ്രകാരം രണ്ട് സിനിമകൾക്കാണ് ഫണ്ടിങ്. ഒന്ന് നിഷിതോ, ഒന്ന് ഡിവോഴ്സ്. അതിൽ താരാരാമാനുജം സംവിധാനം ചെയ്ത സിനിമയാണ് നിഷിതോ. ഡിവോഴ്സ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മിനി ഐ ജി. എന്തു തന്നെയായാലും ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങും മുമ്പേ, ഈ സിനിമ സംവിധാനം ചെയ്ത മിനി ഐ ജിക്കും താരാരാമാനുജത്തിനും ഹാൻഡ്സ് ഓഫ്. വനിതാ സംവിധായകർ എന്ന നിലയിൽ അവർ ചെയ്തിരിക്കുന്ന എഫേർട്ട് വളരെ അപ്രീഷിയേറ്റബിൾ ആണ്, കമെൻഡബിൾ ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഇന്നത്തെ സാഹചര്യത്തിൽ വനിതാ സംവിധായകർക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ തത്രപ്പാടുള്ള വിഷയമാണ്. എന്നിട്ടും അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഇത്രയും നല്ല സിനിമ സംവിധാനം ചെയ്ത മിനി ഐ ജിക്ക് ഹാൻഡ്സ് ഓഫ്. ഈ ടൈറ്റിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ടൈറ്റിൽ തന്നെയാണ് ഡിവോഴ്സ്. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു ക്രൈം അല്ല എന്ന് തന്നെയാണ് കഥ പറയുന്നത്. വേറിട്ട് നിൽക്കുന്ന 6 സ്ത്രീ കഥാപാത്രങ്ങളുടെ വിവിധ തരത്തിലുള്ള ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയേണ്ടതുണ്ട്. സ്ത്രീ എന്ന് പറയുന്നത് ഒരു ചട്ടക്കൂടിന്റെ അകത്ത് നിന്ന് മാത്രം ജീവിക്കേണ്ടവളാണോ, അതോ തുറന്ന ഒരു മനസ്സുമായിട്ട് ഈ ലോകത്തെ കാണേണ്ട ചിറകടിച്ച് പറക്കേണ്ടവളാണോ എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും അധികം ഇനിഷ്യേറ്റീവ് എടുത്ത് മിനി ഐ ജി ഈ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ, മിനി ഐ ജി എന്ന് പറയുന്ന വനിതാ സംവിധായകയെ നമുക്ക് ഇനിയും ഉയരങ്ങളിൽ കാണേണ്ടതുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും ഒരു വലിയ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഇതെല്ലാവരുടെയും മനസ്സിൽ ഉള്ളിലൊതുക്കി ഇന്ന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പോകുമ്പോൾ അതിന് ഇത്തരത്തിലുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് അറിയാതെ കരഞ്ഞുകൊണ്ട്, ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറത്ത് ചിരിച്ചുകൊണ്ട് മുഖംമൂടിയിട്ട് അണിഞ്ഞ് നടക്കുന്ന കുടുംബത്തെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള കുടുംബത്തിന്റെ മുഖംമൂടിയൊക്കെ വലിച്ചെറിയുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്, ഈ സമൂഹത്തിന് നേർക്ക് പിടിച്ച ഒരു കണ്ണാടി തന്നെയാണ് ഡിവോഴ്സ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. എന്തു തന്നെ ആയാലും ഇത്തരം ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഇത്തരം ഗംഭീരമായിട്ടുള്ള ഒരു ധൈര്യം കാണിച്ച മിനി ഐ ജി എന്ന് പറയുന്ന വനിതാ സംവിധായകയെ നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയുണ്ട്. എന്തു തന്നെയായാലും ഇത്തരം വനിതകൾക്ക് ഇനിയും ഇവിടെ സ്ഥാനമുണ്ടെന്ന് ഊട്ടിയുറപ്പിക്കുന്ന സിനിമകൾ തന്നെയാണ് താരാരാമാനുജത്തിന്റെ നിഷിതയും മിനി ഐ ജിയുടെ ഡിവോഴ്സും. വിധു വിൻസെന്റ് എന്ന് പറയുന്ന വനിതാ സംവിധായകയെ നമുക്കറിയാം. അതിനോടൊപ്പം ഒത്തു ചേർന്ന് നിൽക്കുന്ന ഒരു പേര് തന്നെയായിരിക്കും ഇനി മിനി ഐ ജി എന്ന് പറയുന്നതും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വനിതാ സംവിധായകർക്ക് ഇവിടെ നിലനിൽപ്പിന്റെ ആവശ്യമുണ്ട്. ഒരു ഫീമെയിലിനും തത്തുല്യ സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചർച്ചയുണ്ടാവണം, അത് ഈ സിനിമയിലൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സിനിമ ഇത് തീർച്ചയായിട്ടും ചർച്ചപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. നമ്മളെല്ലാവരും അടഞ്ഞുകിടക്കുന്ന മനസ്സിലെ എത്രയും വിഷമങ്ങൾ വെച്ച് അടഞ്ഞുകിടക്കുമ്പോഴും അത് തുറന്നു കാണിക്കാനുള്ള ഒരു ധൈര്യം ഈ വനിതാ സംവിധായകയ്ക്ക് ഉണ്ടായെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ടൈറ്റിലുകൾ, ഇത്തരം കഥകൾ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് എന്താണ് ഒരു കുടുംബത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രയും നാള് അടിച്ചമർത്തപ്പെട്ടവളാണ് സ്ത്രീ എന്ന് പറയുന്നതിനെ നേർക്കാഞ്ഞടിച്ചുകൊണ്ട് ഞാൻ ഇതിന് നേരെ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു മെയിൽ ഡോമിനേഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പരിഭവങ്ങൾ, തത്രപ്പാടുകൾ എല്ലാം തുറന്നു കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. എന്തായാലും ഇത്തരമൊരു ധൈര്യം കാണിച്ച, ഇങ്ങനെ ഒരു സിനിമ എഴുതാൻ കാണിച്ച ധൈര്യത്തിനെ നമുക്ക്, അതും നല്ല കൈയടക്കത്തോടു കൂടി ഈ സിനിമ പൂർത്തീകരിച്ച മിനി ഐ ജിക്ക് നന്ദി പറയാതെ വയ്യ. തീർച്ചയായിട്ടും ഇത്തരം സിനിമകളാണ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇത്തരം സിനിമകളാണ് നമുക്ക് ഇവിടെ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരിക്കും താങ്ക് യു.